തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ചേർന്ന ആദ്യ യോഗത്തിലാണ് പ്രത്യേക സംഘത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് രൂപം നൽകിയത് മെറിൻ ജോസഫ് ഒഴികെ അന്വേഷണ സംഘത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തു മൂന്ന് എ ഡി ജി പിമാരടക്കം മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരും യോഗത്തിലുണ്ടായിരുന്നു സിനിമാ മേഖലയിലെ ആരോപണ വെളിപ്പെടുത്തലുകളിൽ വിപുലമായ അന്വേഷണം നടത്താനാണ് യോഗത്തിലെ തീരുമാനം വെളിപ്പെടുത്തൽ നടത്തിയ എല്ലാവരുടെയും മൊഴികൾ രേഖപ്പെടുത്തും ലഭിക്കുന്ന മൊഴികളും സാക്ഷിമൊഴികളും സാഹചര്യ തെളിവുകളും സൂക്ഷ്മമായി വിലയിരുത്തും കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിടാത്ത രീതിയിൽ വേണം അന്വേഷണമെന്ന് പോലീസ് മേധാവി സംഘത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ കൂടി സംഘത്തിൽ ഉൾപ്പെടുത്തും പ്രധാന കേസുകൾ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് അന്വേഷിക്കുക ഓരോ വനിതാ ഉദ്യോഗസ്ഥയ്ക്കും ഒപ്പം പ്രത്യേക സംഘമുണ്ടാകും സംഘാംഗങ്ങളെ വനിതാ ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാം മറ്റേത് സ്റ്റേഷനുകളിൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താലും കേസ് പ്രത്യേക സംഘത്തിന് കൈമാറണം പ്രത്യേക സംഘത്തിന് ലഭിക്കുന്ന മൊഴിയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ മൊഴി വീഡിയോ കോൾ വഴി രേഖപ്പെടുത്താനാണ് നീക്കം രഹസ്യമൊഴി നൽകാൻ കേരളത്തിലേക്ക് എത്തിയില്ലെങ്കിൽ കോടതി അനുമതിയോടെ ബംഗാളിൽ വെച്ച് തന്നെ മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയും പരിഗണിക്കുന്നുണ്ട് ഇനി കേരളം കാണാൻ പോകുന്നത് മലയാള സിനിമ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണത്തിനാണ് അതിൽ ആർക്കൊക്കെ എതിരെ നിയമ നടപടി ഉണ്ടാകുമെന്നത് മൊഴികളും തെളിവുകളും അനുസരിച്ചാകും അന്വേഷണ സംഘം തീരുമാനിക്കുക നല്ല മുരുകനൊപ്പം ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം